പുരുഷന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങനെ വന്നതെന്നാ മനസ്സിലാത്തേ? ഒരു വൈദ്യരെ കാണാൻ ആളോട് വരുന്നത് എന്തിനാണെന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തേ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞോ ഇന്ന് ബുധനാഴ്ച ആണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് പറയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വാച്ച്മാനായിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ ശിവ, മാനവരെന്ന് കേട്ടിട്ട്. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാരാ, ഇതിനൊന്ന് പിടിച്ചു കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കൊരക്കാൻ തുടങ്ങി. നാളെ കടിക്കും. കൊരക്കിനെ പറ്റി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നത്? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതാ ഈ കുറുന്തോട്ടി ദുശകനം? ഇരുന്നോളൂ. എന്റെ അപ്പോ കരയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്. നീ പോന്നതിന് ശേഷം ഒന്നും ഉറക്കമില്ല അവൾക്ക്. സദാ സമയം കരച്ചിലും പ്രാർത്ഥനയാ. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും തീ വാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്ക്. നീ അനുഭവിച്ചില്ല? നീ എല്ലാം കുടിയും കൂട്ടുകെട്ടും ഒക്കെ നാല് നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ ഇല്ല. ഈ ദീനപ്പാട് അടുത്ത് നീ ഒന്നും മിണ്ടില്ല. അച്യുതമാരെ, എവിടെ ഉണ്ടാ പുൽപ്പള്ളി? കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചോണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ട ഒന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കുട്ടി, പുരപ്പുറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പനാ അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടിത്തന്നത്. അത് മറക്കരുത്. നീ കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്ക. കുമാരാ, ആ കണ്ണിലൊഴിക്കണം മരുന്നിനെടുത്തോ. തിരുമേനി ഒന്ന് കാണണം, എന്നിട്ട് അധികം വയ്യാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. അകരുതേ പറയാ. ഒരു കാര്യം ചോദിച്ചാ ദേഷ്യം വരൂ. രണ്ടു ദിവസം ഞാനിവിടെ നിന്നോട്ട്. എന്തിനു? ഈ കാൽക്കൽ ഇരുന്ന് നാരായണ നാമം ചൊല്ലാന. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ. കഷായം. ഏ, തിരുമേനി വരുന്നുണ്ട്. ഇരുന്നോളൂ, ഇരുന്നോളൂ. എങ്ങനെയുണ്ട് വേഴന? ഇത്തിരി കുറവുണ്ട്. വിശാഖ നക്ഷത്രാന്നല്ലേ പറഞ്ഞത്? അതെ. തുലാക്കൂറാവണം. ദശ വളരെ മോശ. രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക. ചുറ്റും ബന്ധുജനങ്ങളുണ്ടായിട്ടും അനാഥനായിരുന്നു നിലവിളിക്കുക. ഏയ്, ആകപ്പാടൊരു അപകട ജാതക ദേവന്റേത്. ഭയപ്പെടണ്ട, ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര. ഒട്ടും ഭയമില്ല. ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന മിഥ്യാധാരണയുമില്ല. മറ്റൊരു നിർഭാഗ്യ ജാതകം. ദേവന് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ? ഉണ്ടാവും. ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ. ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. നിനക്കും ആവാം ഇത്രയും സ്വാതന്ത്ര്യം. വല്ലതും ഒക്കെ പറയാനൊരാളായില്ലോ.